بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد വിശുദ്ധ റമളാനിൽ നിന്ന് കഴിഞ്ഞ ദിനങ്ങൾക്കാൾ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ആ ദിവസങ്ങളിലാകട്ടെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആവശ്യമുള്ളതെല്ലാം ചോദിക്കുകയാണ് വിശ്വാസി ലോകം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പലതും അതിൻ്റെ മര്യാദകൾ പാലിച്ചില്ല എന്നതിൻ്റെ പേരിൽ വിഫലമാവുകയാണ് ചെയ്യാറുള്ളത്. ദുആകൾ അള്ളാഹു സ്വീകരിക്കുകയും ഇജാബത്ത് ചെയ്യുകയും ചെയ്യണമെങ്കിൽ പൂർവിക മഹത്തുക്കളും മഹാരഥന്മാരും അതിന് പഠിപ്പിച്ചു തന്ന മര്യാദകളെ നാം പ്രാർത്ഥനാ വേളകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദുആകൾ ആരംഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന തുടങ്ങുക. പ്രാർത്ഥനകൾ സമാപിക്കുമ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തു കൊണ്ടും ഹംദ് കൊണ്ടും അവസാനിപ്പിക്കുക. അള്ളാഹുവിന് ഹംദ് പറയാതെ തുടങ്ങുന്ന കാര്യങ്ങളിൽ ഒന്നും ബറക്കത്തില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വേളകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുക എന്നത്. വിശ്വാസി ലോകം ആരാധനാ കർമ്മങ്ങൾക്കായി തിരിഞ്ഞു നിൽക്കുന്ന കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ഏറെയാണ്. അറഫാ ദിനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലക്ക് അഭിമുഖമായി നിന്ന് സൂര്യാസ്തമയം വരെയും പ്രാർത്ഥിച്ചു എന്ന് ചരിത്രം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് ശുദ്ധിയുള്ള അവസ്ഥയിൽ കൈകൾ ഭക്തിപൂർവം ചുമലിന് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക എന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഒരടിമ കൈകൾ ഉയർത്തി അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ അവൻ തേടിയത് എന്തെങ്കിലും ഒന്ന് നൽകാതെ അവനെ ശൂന്യമായി പറഞ്ഞേക്കുക എന്നത് മാന്യനായ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമേ അല്ല എന്ന്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി പ്രത്യേകം പരാമർശിക്കപ്പെട്ട സന്ദർഭങ്ങളെയും സമയങ്ങളെയും പരിഗണിച്ച് ആ മുഹൂർത്തങ്ങളിൽ നമ്മുടെ ദുആകൾ കൊണ്ടുവരിക എന്നതും പ്രാർത്ഥനയുടെ മര്യാദകളിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഘടകമാണ്. മറ്റൊരു കാര്യം, ദുആ ചെയ്യുമ്പോൾ ദൃഢനിശ്ചയത്തോടെ ഇതെനിക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ നമ്മൾ ദുആ ചെയ്യണമെന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത, അല്ലാഹുവേ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് പുറത്തു തന്നേക്ക് എന്ന രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന്. മറ്റൊന്ന്, പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ ധൃതി കാണിക്കാൻ പാടില്ല എന്നതാണ്. ഇസ്തിഅജാൽ ഇല്ലാത്ത പ്രാർത്ഥനകൾ അത് അല്ലാഹു സ്വീകരിക്കുന്നതാണെന്ന് ഹദീസുകളിൽ കാണാം. എന്താണ് ഇസ്തിഅജാൽ ധൃതി എന്നതുകൊണ്ട് തിരുനബി തങ്ങൾ ഉദ്ദേശിച്ചതെന്ന് സ്വഹാബിമാർ അന്വേഷിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ കുറെ അധികം ദുആ ചെയ്തു, എനിക്കിന്നോളം ഇജാബത്തൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന വാക്കാണ് ധൃതി എന്ന് പറയുന്നത്. കളിതമാശയിൽ ലയിച്ചുകൊണ്ടും അശ്രദ്ധമായ ഹൃദയം കൊണ്ടുമുള്ള ദുആകളും അള്ളാഹു ഇജാബത്ത് ചെയ്യാത്തതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഏത് പ്രാർത്ഥനകളിലും പ്രത്യേകം പരാമർശിക്കേണ്ട വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. മാതാപിതാക്കളെ പരാമർശിക്കാതെ അവർക്കായി പ്രാർത്ഥിക്കാതെ അവസാനിക്കുന്ന ദുആകളും ഇജാബത്തില്ലാത്തതായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മുടെ പുണ്യമായ പ്രാർത്ഥനകളിലെല്ലാം ഈ മര്യാദകൾ ശ്രദ്ധയിലുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.